കാത്തിരിപ്പിനൊടുവിൽ മലയക്കോട്ടെ വാലിബൻ എത്തിയിരിക്കുകയാണ്. സംവിധായകൻ ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ ചിത്രത്തിൽ മോഹൻലാൽ നായകനാകുമ്പോഴുള്ള ആവേശത്തിലാണ് മലയക്കോട്ടെ വാലിബൻ പ്രദർശനത്തിന് എത്തിയിരിക്കുന്നത്. മലയക്കോട്ടെ വാലിബൻ മികച്ച ഒരു സിനിമ അനുഭവമാണ് എന്നാണ് പ്രേക്ഷകർ സാമൂഹ്യ മാധ്യമങ്ങളിൽ കുറിക്കുന്നത്. മോഹൻലാൽ നായകനായ മലയക്കോട്ടെ വാലിബൻ്റെ ആദ്യ പകുതി മികച്ചതാണ് എന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ. മോഹൻലാലിൻ്റെ മലയക്കോട്ടെ വാലിബൻ സിനിമയിലെ ദൃശ്യങ്ങൾ പ്രേക്ഷകരെ വിസ്മയിപ്പിക്കുന്നു എന്നാണ് മിക്ക അഭിപ്രായങ്ങളും. ഇടവേളയും ത്രസിപ്പിക്കുന്നതാണെന്നാണ് അഭിപ്രായം. സാങ്കേതിക വശങ്ങളിലും മികവ് പുലർത്തിയിരിക്കുന്നു. നായകൻ മോഹൻലാലിൻ്റെ മികച്ച ഒരു കഥാപാത്രമാണ് എന്നും അഭിപ്രായങ്ങളുണ്ട്. മോഹൻലാൽ ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ സംവിധാനത്തിലുള്ള ചിത്രത്തിൽ എത്തുമ്പോൾ അതൊരു ക്ലാസ് ചിത്രമായി മാറിയിരിക്കുകയാണ്. മോഹൻലാലിനൊപ്പം മലയക്കോട്ടെ വാലിബനിലെ എല്ലാ കഥാപാത്രങ്ങൾക്കും അർഹിക്കുന്ന പ്രാധാന്യം നൽകിയിട്ടുണ്ട്. മലയക്കോട്ടെ വാലിബൻ വേഗതയിലല്ല സഞ്ചരിക്കുന്നതെങ്കിലും ചിത്രം ആവേശം ഒട്ടും കുറയ്ക്കുന്നില്ല. മാസ് മാത്രം പ്രതീക്ഷിച്ച് ആരും ചിത്രം കാണരുതെന്ന് മോഹൻലാൽ നേരത്തെ ആവശ്യപ്പെട്ടത് ശരിവെക്കുന്നതാണ് മലയക്കോട്ടെ വാലിബന് ലഭിക്കുന്ന പ്രതികരണങ്ങൾ. സ്ഥലകാല സൂചനകൾ തരാത്ത ഒരു ഫോക്ക് കഥ പോലെ കാണാവുന്ന ചിത്രമാണ് മലയക്കോട്ടെ വാലിബൻ. മോഹൻലാൽ തന്നെയാണ് ചിത്രത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്നാൽ അതിനുമപ്പുറം ഇത് പൂർണ്ണമായും ഒരു ലിജോ ജോസ് പെല്ലിശ്ശേരി ചിത്രമാണ്. നാട് ചുറ്റി മല്ലന്മാരെ തോൽപ്പിക്കുന്ന മഹാമല്ലൻ്റെ കഥയാണ് മലയക്കോട്ടെ വാലിബൻ. സിനിമയുടെ അണിയറ പ്രവർത്തകർ ആദ്യം പറഞ്ഞതുപോലെ സ്ഥലകാല സൂചകങ്ങൾ ഇല്ലാത്ത കഥയാണിത്. കണ്ടതെല്ലാം പോയി, കാണാൻ പോകുന്നത് നിജം എന്ന ടീസറിലെ വാക്ക് വീണ്ടും വീണ്ടും ചിത്രത്തിൽ ആവർത്തിക്കുന്നുണ്ട്. ആ വാക്കുമായി കൂട്ടിയിണയ്ക്കുന്ന രീതിയിലാണ് പിന്നീട് കഥ പുരോഗമിക്കുന്നത്. ഒരു രണ്ടാം ഭാഗത്തിലേക്ക് വ്യക്തമായ സൂചന നൽകിയാണ് ചിത്രം അവസാനിക്കുന്നത്. അതിനാൽ തന്നെ യഥാർത്ഥ കഥ രണ്ടാം ഭാഗത്തിലാണ് എന്ന രീതിയിൽ പ്രേക്ഷകന് അനുഭവപ്പെടാം. മലയക്കോട്ടെ വാലിബൻ എന്നത് ഒരു പ്രത്യേക ലോകം തീർത്ത് അതിലേക്ക് പ്രേക്ഷകനെ ക്ഷണിക്കുകയാണ്. വളരെ ഫിലോസഫിക്കലായിട്ടാണ് സിനിമയുടെ കഥ. അതുകൊണ്ട് തന്നെ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടാവുന്ന ഒരു സിനിമയായിരിക്കില്ല വാലിബൻ. അതായത് മാസ് പ്രതീക്ഷിച്ചു പോയാൽ നിരാശയായിരിക്കും ഫലം. തീർത്തും ഡ്രാമാറ്റിക്കായ രീതിയിലാണ് ചിത്രം. കൂടുതലും പുതുമുഖങ്ങളാണ് ചിത്രത്തിൽ അഭിനയിച്ചിരിക്കുന്നത്. മുൻപ് ലിജോയുടെ തന്നെ ഡബിൾ ബാരൽ എന്ന ചിത്രം തിയേറ്ററിൽ പരാജയപ്പെട്ട സമയത്ത് ലിജോ ജോസ് പെല്ലിശ്ശേരി ഫേസ്ബുക്കിൽ എഴുതിയത് ഇങ്ങനെയാണ്: മാറാൻ ഒരു പ്ലാനും ഇല്ല, ആരെയും ഇമ്പ്രസ് ചെയ്യിക്കാനും ഇല്ല. ആ വാചകത്തിൽ ലിജോ ജോസ് പെല്ലിശ്ശേരി ഉറച്ചു നിൽക്കുന്നു എന്ന് പോസിറ്റീവായോ നെഗറ്റീവായോ ചിലപ്പോൾ പ്രേക്ഷകന് തോന്നിയേക്കാവുന്ന ചിത്രമാണ് മൊത്തത്തിൽ മലയക്കോട്ടെ വാലിബൻ. എങ്കിലും ചിത്രം മികച്ചൊരു ദൃശ്യാനുഭവം നൽകുന്നുണ്ട് എന്നതിൽ സംശയമില്ല. എൻ്റർടൈൻമെൻറ്റ് ഡെസ്ക്, യു ടോക്ക്.